ഈ വർഷത്തെ പുതുപ്പള്ളി രാഘവൻ സ്മാരക പുരസ്കാരം മന്ത്രി ജി സുധാകരൻ ഏറ്റുവാങ്ങി. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുതുപ്പള്ളി രാഘവന്റെ ചരമദിനമായി April 27 നടക്കേണ്ട ചടങ്ങ് കോവിഡ് സാഹചര്യത്തിൽ നീട്ടിവെക്കുകയായിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയും ചരിത്രകാരനുമായിരുന്ന പുതുപ്പള്ളി രാഘവന്റെ സ്മരണാർത്ഥം പുതുപ്പള്ളി രാഘവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മന്ത്രി ജി സുധാകരന് സമ്മാനിച്ചത്. പൊതുപ്രവർത്തന രംഗത്തെ മികവുറ്റ വ്യക്തിത്വത്തിന് വർഷം തോറും നൽകി വരാറുള്ള അവാർഡാണിത്. ഇതിഹാസ കഥയാണ് പുതുപ്പള്ളിയുടേതെന്നും അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠന വിഷയമാക്കണമെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ആയിരക്കണക്കിന് അവാർഡുകളാണ് കേരളത്തിൽ പല സമിതികളും പല സന്ദർഭങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതുപ്പള്ളി രാഘവന്റെ പേരിലുള്ള അവാർഡ് അങ്ങനെയൊന്നാണെന്ന് ആരും പറയുന്നില്ല. അതിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ മഹത്വമാണ്. ചടങ്ങിൽ 2021 അവാർഡും പ്രഖ്യാപിച്ചു. ഭക്ഷ്യമന്ത്രി തിലോത്തമനാണ് അവാർഡിന് അർഹനായത്. കോവിഡ് സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് അവാർഡെന്ന് ട്രസ്റ്റ് ചെയർപേഴ്സൺ ഷീല രാഹുലൻ പറഞ്ഞു. പഞ്ചഭൂതങ്ങളിലെ അഗ്നിക്ക് സമാനമായിട്ടുള്ള രണ്ടുപേരെയാണ് ഇന്ന് ഈ വേദിയിൽ എന്റെ അച്ഛന്റെ സ്മരണയ്ക്ക് മുമ്പിൽ സംസാരിക്കാനായാലും അവാർഡ് കൊടുക്കാനായാലും എത്തിയിട്ടുള്ളത്. പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു. April 27 ചരമദിനത്തിൽ നടക്കാറുള്ള ചടങ്ങ് കോവിഡ് ഭീഷണി ഉണ്ടായിരുന്നതിനാൽ നീക്കിവെക്കുകയായിരുന്നു. 24 ആലപ്പുഴ.